నమస్కారం లైఫ్ వచ్చింది కేసీ జోషి అన్నయ్య మౌతిది రిపోర్ట్ కేరళ ప్రదేశ్ కాంగ్రెస్ కమిటీడే జిల్లాడే అధిపనయ ముహమ్మద్ ഷിയാസ് ഇന്ന് കോണ്ടൃത്തി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വീകരണ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള വളരെ ആദരപൂർവമായ സ്വീകരണമാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വാർത്താ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഏറ്റവും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഊടുപാവും കരുത്തും ആർജിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാർട്ടിയിലെ പുതിയ ഒരു ദിശാബോധം നൽകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ചുമതല ഏറ്റെടുത്ത പ്രിയപ്പെട്ട മുഹമ്മദ് ഷിയാസ് ഇന്ന് നമ്മുടെ മുളന്തുരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ എത്തിച്ചേർന്നപ്പോൾ ഈ മുളന്തുരുത്തിയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു പ്രതീക്ഷയും ആവേശവുമാണ് ഉള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവം മുളന്തുരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായതിനു ശേഷമാണ് ഇന്ന് മുളന്തുരുത്തിയിലെ പാർട്ടി ഓഫീസിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് എത്തിച്ചേർന്നത്. ഈ ഓഫീസിൽ നൽകിയ ഹൃദ്യമായ സ്വീകരണം രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ബൂത്ത് തലങ്ങളിൽ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഡിസിസി പ്രസിഡന്റായതിനു ശേഷം കോൺഗ്രസ് കമ്മിറ്റികളുടെ യോഗങ്ങളും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗങ്ങളും വിളിച്ച് ചേർക്കുകയാണ്. ഏത് കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും എറണാകുളം ജില്ല എന്നും കോൺഗ്രസിന്റെ ശക്തി ദുർഗമാണ്. ആ കോൺഗ്രസിനെ കൂടുതൽ ശക്തിയാർജിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് തീരുമാനമായി എടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതിഷേധവും പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രതിഷേധ പരിപാടികളുമായി പ്രതിപക്ഷം എന്നുള്ള രീതിയിലുള്ള ശക്തമായ പ്രവർത്തനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകി. ഈ നിലവിലെ സാഹചര്യത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ ജനങ്ങളുടെ മുമ്പിലാണ്. ഇന്ന് തൊഴിലില്ലാത്ത അനേകം ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ സാമ്പത്തിക മേഖല തകർന്ന തരിപ്പണമായിരിക്കും. കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ ഭൂരിഭാഗം ലഭിക്കുന്ന ഒരു ജില്ല എന്നുള്ള രീതിയിൽ എറണാകുളം ജില്ല, അതിൽ കേരളത്തിലെ ഇടത്തരം കച്ചവടക്കാരും ഇടത്തരം ബിസിനസ്സുകാരും ഒക്കെ ഇനി കോവിഡുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ മൂലം കഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അനന്തരമായിട്ടുള്ള നടപടികൾ ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിലാണ് ജനങ്ങളെല്ലാം. സാമ്പത്തികമായ പിന്നോക്കങ്ങളും സാമൂഹ്യപരമായിട്ടുള്ള പരാധീനതകളും ജാതിയും മതവും തിരിച്ച് സമുദായവും തിരിച്ച് ജനങ്ങളെ വേർതിരിച്ച് കാണുന്ന ഒരു സമൂഹത്തിനിടയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം പകരാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമമായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് ഒരു പുത്തൻ ഉണർവ് നൽകിക്കൊണ്ടാണ് മുഹമ്മദ് ഷിയാസിന്റെ വരവ്. അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലങ്ങളിലും വലിയ സ്വീകരണങ്ങളാണ് അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പന്തുരുത്തിയിലും നടന്ന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണവും അത്യുജ്ജലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ മുഖം നമുക്ക് ഇനി പ്രതീക്ഷിക്കാം കോൺഗ്രസിന്. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചിക്ക് വേണ്ടി കെ സി യോഷി, നന്ദി, നമസ്കാരം.